സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റൂബി ഹായ്. ഹായ് ബീന ബിന്നി. ഹായ് ഹായ് കിച്ചു അച്ചു. ഹായ് അശ്വിൻ അച്ചു. ഹായ് ഷൈമ അച്ചു. ഹായ് 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 എല്ലാവരും കയറിയിട്ടുണ്ട്. ബിജു കുമാർ ഹായ്. ശ്രീകുമാർ ഹായ്. ഏഞ്ചൽ ബാബു ഹായ്. സജു തോമസ് ഹായ്. സുമേഷ് ഹായ്. നയന നയന ഹായ്. ഹലോ ഹലോ. ആ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹായ്. എന്റെ പേര് അൻഷിത. അപ്പൊ ഞാൻ നമ്മുടെ ഏഷ്യാനെറ്റിൽ ഉടനെ തുടങ്ങുന്ന ഒരു സീരിയലിനെ കുറിച്ച്, കൂടെവിടെ എന്നൊരു സീരിയലിനെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് വന്നത്. ആദ്യം തന്നെ പറയാം, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത്, അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷനിലാണ്. ഇപ്പൊ ഓക്കെ, കുറെ കുറെ ആൾക്കാർക്ക് വന്നപ്പം ഓക്കെ. കുറേ പേര് ഹായ് പറയുന്നുണ്ട്. ഷൈമ മജോ ഹായ്. അബിൻ ഹായ്. അഭിജിത്ത് ഒരു ഹായ് പറയോ. ഹായ് ശ്രീലക്ഷ്മി സന്ത. ഹായ് ചേച്ചി. ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? ഷൂട്ടിംഗ് ഒക്കെ നന്നായിട്ട് പോകുന്നു. ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഉടനെ തുടങ്ങും. റൂബി റൂബി ഹായ്. കീപ് റോക്കിംഗ് ചക്രി റോക്കി. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് ഹായ്. അപ്പൊ എല്ലാവരും ഇപ്പം വീട്ടില് ഏഷ്യാനെറ്റില് സീരിയലൊക്കെ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ ലൈവില്. അപ്പൊ ഞാൻ എന്റെ സീരിയൽ വിശേഷങ്ങൾ െ കുറിച്ച് നിങ്ങളോട് പറയാം. അപ്പൊ ഈ വരുന്ന January 4 8:30 നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ കൂടെ എവിടെ എന്നൊരു പുതിയ പരമ്പര കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. അപ്പൊ അതില് ഒരു ചെറിയ നായികാവേഷം ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ സൂര്യ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പം ഞാനും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ സീരിയലിന്റെ ഡയറക്ടർ വന്നിട്ട് SS Lal Sir ആണ്. അതുപോലെ പ്രൊഡ്യൂസർ വന്നിട്ട് കൃഷ്ണ സേതുകുമാർ എന്ന് പറയുന്ന സാറാണ്. സാറിൻ്റെ ഫിലിംസ് ഉണ്ട് രണ്ട് മൂന്ന്. സാറ് ഫിലിം പ്രൊഡ്യൂസറായിരുന്നു. ഉണ്ട ജെയിംസ് ആൻഡ് ആലീസ് അങ്ങനെ കുറേ ഫിലിമിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പം സാറാണ് പ്രൊഡ്യൂസർ. പിന്നെ എൻ്റെ നായകനായി നമ്മുടെ സ്വന്തം ബിബിൻ ജോസ് ഏട്ടനാണ്, ബിബിൻ ചേട്ടൻ. പിന്നെ കൃഷ്ണേട്ടനുണ്ട്, കൃഷ്ണകുമാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സിനിമയിലൊക്കെയുള്ള വലിയൊരാളാണ്. അപ്പം ഏട്ടനോട് പേടിച്ചിട്ടാ എൻ്റെ സോറി ഇങ്ങനെ പോകുന്നത്, നിങ്ങളാരും ഇതാക്കണ്ട. അപ്പം പിന്നെ ഇതിൽ ആരാ, ശ്രീധന്യ ചേച്ചിയുണ്ട്, നിഷ മാത്യു എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. അവരൊക്കെ ഫിലിം ചെയ്തവരാണ്. അപ്പം അവരെല്ലാവരും ഉണ്ട്. അങ്ങനെ കുറേ നല്ല ആർട്ടിസ്റ്റ് അവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ സീരിയലിൽ. ചേച്ചി അറിയുമോ സീരിയലിൻ്റെ? കൂടെ എവിടെ സൂര്യ. ഹായ് ഷഫ്ന. ഹായ് ടേസ്റ്റ് ടൈം കുട്ടിയല്ലേ? അതെ, ടേസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ. പേരെന്താ ചേച്ചി? നൌഷാ ചോദിച്ചിട്ടുണ്ട്. അൻഷിത എന്നാണ്, അൻഷിത. ഷിജിൽ എനിക്കൊരു ഹായ്. ഹായ് നിരഞ്ജൻ. ഹായ് ശ്രീകുട്ടി. ഹായ് അനീഷ്. ഹായ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അശ്വതി. അയ്യോ അശ്വതി എന്താ അയച്ച, എൻ്റെ മനസ്സിലാവുന്നില്ല കേട്ടോ. ഹായ് എന്നായിരിക്കും. ഹായ് എല്ലാവർക്കും കുറെ ഹായ് ഒക്കെ അയക്കുന്നത്. വിമല വിമൽ ഹായ്. വിദ്യ ഹായ്. വിദ്യ ഗൗരി ഹായ്. അഞ്ജിത ഹായ്. ഋതിക ഹായ്. ഗ്രീഷ്മ ഹായ്. ഷിജിൽ ഷിജിൽ ഹായ്. മുഹമ്മദ് നന്നായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അന്ന ഹായ്. ഷിജിൽ എനിക്കൊരു ഹായ് തരൂ. ഹായ് ഹായ് ഹായ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് രമണി. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ. നിഖിൽ കൃഷ്ണ ഒരുപാട് ഹായ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹായ് പ്രിയങ്ക. പ്രിയ ചേച്ചി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷിജു തോമസ്. ഹായ് ഹായ്. അതിന് കുറേ പേര് ഹായ് ഒക്കെ അയക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ മാറി വരുന്നു. എനിക്ക് ഈ ലൈവ് വരുന്ന കാര്യം പറയുമ്പോഴേ ചെങ്കിനുള്ളിൽ ഇടിയെടുപ്പായിട്ട് ഞാൻ ഇവിടെ ഇന്നത്തെ ദിവസം ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ലൈവ് പോണല്ലോ എന്ന് പേടിച്ചിട്ട്. ഞാൻ ഇതിനു മുന്നേ ഇൻസ്റ്റയിൽ ഒരു വട്ടം ലൈവ് വന്നിട്ടുണ്ട്, പക്ഷെ അപ്പം എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. FB ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക? ഫുഡൊക്കെ കഴിച്ചോ? കിടക്കാനുള്ള തയ്യാറെടുപ്പാണോ? അതോ സീരിയൽ കാണുവാണോ? എന്താണ്, എങ്ങനെയുണ്ട് ഷൂട്ടിംഗ്? വിദ്യ ഗൗരി നന്നായി പോകുന്നു ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് ഇപ്പം സെക്കൻഡ് ഷെഡ്യൂൾ ബാക്കപ്പായി. ഇനിയിപ്പം 5th or 7th തുടങ്ങും. നമ്മളെ സീരിയൽ 4th ടെലികാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഉടനെ തുടങ്ങുന്നുണ്ട്. സജിത ഹായ്.
മോഹനൻ ഹായ് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് നാസർ, ഹൗ ആർ യു? നന്നായിട്ടിരിക്കുന്നു, നന്നായി പോകുന്നു. ഹലോ അമ്മു, ഹായ് ഹാരി, ഹാരിഷ് എന്നാണെന്ന്. റൂബി ഹായ്, അവള് വിവേക് കുമാർ ഹായ്, ഹെബൻ സേട്ടൻ ഹായ്, സന്ദീപ് സന്ധ്യ എനിക്കൊരു ഹായ് തരൂ. ഹായ് ദേവിക ദേവു, ഹലോ ഹലോ. ബിന്ദു ജോസഫ് ഹായ്, കൃഷ്ണേന്ദു ഹലോ, സജിൻ ഓയ് ഓയ് ഇട്ടിട്ടുണ്ട്, ഓയ് ചേച്ചി ഹായ്, ഹായ് കൃഷ്ണകുമാർ പുള്ളി ഹായ്, ലയ ഹായ്, ബിനീഷ് ഹായ്. കൃഷ്ണേട്ടൻ്റെ പേര് ഇപ്പം ഇതിൽ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. നമ്മളെ സീരിയൽ ഏതാണ്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചി സീനിയർ ആയിട്ടുള്ള പുള്ളിയാണ് കൃഷ്ണേട്ടൻ. എന്നാൽ പോലും നമ്മുടെ സെറ്റിൽ ഭയങ്കര കൂളായിട്ട്, ഇപ്പം എന്താ, ഭയങ്കര കുട്ടിയായിട്ടുള്ള ഒരാളാണ്. കാരണം ഭയങ്കര രസമാണ് പുള്ളി ഉള്ളപ്പോൾ സെറ്റ്. സെറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. നൈറ്റ് ഷൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി പുള്ളി ഉള്ളപ്പോൾ ഒന്നും നമുക്ക് അത്ര അയ്യോ നൈറ്റ് പോകുന്നില്ല അങ്ങനെയൊന്നും തോന്നില്ല. പുള്ളി ഫുൾ കഥ പറിച്ചിലും ഭയങ്കര രസമാണ് പുള്ളി ഉള്ളപ്പോൾ. അങ്ങനെ എനിക്കൊരു ഹായ് പറയില്ല ഞാൻ. അയ്യോ ഹെവൻ സെട്ടാ, ഹായ് എത്ര ഹായ് വേണം. ലയ സന്തോഷ്, ഹൗ ആർ യു? നന്നായിട്ടിരിക്കുന്നു. ഹായ് മുത്തുമണി പ്രജീഷ്, ഹായ് മുത്തുമണി. നവാസ് ഹായ്, പ്രിയങ്ക പ്രിയ വെയിറ്റിംഗ്. അതെ, എല്ലാവരും, ഞാനും നിങ്ങളെപ്പോലെ തന്നെ വെയിറ്റിംഗ് ആണ് സീരിയൽ കാണാനായിട്ട്. കാരണം എൻ്റെ ഫസ്റ്റ് സീരിയലാണ് നായികയായിട്ട്. അപ്പം ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുക. എനിക്കും അറിയണം എന്താ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളതും, പിന്നെ പ്രേക്ഷകർ നിങ്ങളെങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നതെന്ന് അറിയാനുള്ളൊരു ഭയങ്കര എക്സൈറ്റിങ്ങിലാണ്. അപ്പം ഞാനും ഷിജു കെ എസ് കഴിച്ചോ? കഴിച്ചു. ഞാൻ 7 മണിയാകുമ്പോൾ കഴിക്കും വീട്ടിലുള്ളപ്പം. അപ്പം കഴിച്ചു ഇന്ന്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ലൈവ് വരുന്ന പേടി കാരണം ഇന്ന് നേരത്തെ കുറച്ച് കുറച്ച് കൂടുതലും കഴിച്ചു. ഷിജിൽ കഴിച്ചോ? ഷിജിൽ ചേട്ടൻ കഴിച്ചോ? അന്യ സാറ ഹലോ ഹലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പം ഞാനും ഉമ്മയാണുള്ളത്. ഞാൻ ശരിക്കും കൊല്ലമാണ്, പക്ഷെ ഇപ്പം സീരിയലിൻ്റെ ഷൂട്ടിനായിട്ട് ട്രിവാൻഡ്രത്തേക്ക് മാറിയിരിക്കുക. അപ്പം ഞാനും ഉമ്മയേ ഉള്ളൂ. അല്ലാതെ വീട്ടിൽ ഞാൻ, ഉമ്മി, ബ്രദർ, പിന്നെ എൻ്റെ ഉമ്മുമ്മ ഒക്കെ ഉണ്ട്. വിഷ്ണു ഹായ്, ടോമി ഹായ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് പൊന്നു, പൊന്നൂസ് ഹലോ. ഗിരിജാ ദേവി ഹായ്. മോഹനൻ ഫുഡ് കഴിച്ചോ? കഴിച്ചു. ചേട്ടൻ കഴിച്ചോ? നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? എന്താണ് അവിടെ വിശേഷം? ന്യൂഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും ഒരുപാട് അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല, നല്ല വീട്ടിലിരുന്ന് അടിച്ചു പൊളിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലായിരിക്കും. കുമാർ സന്തോഷം, പുതുവത്സര ആശംസകൾ. സെയിം ടു യു. സോ ഷംല, സോ ക്യൂട്ട്, താങ്ക് യു. വിമൽ, ചേച്ചിയുടെ പ്ലേസ് ഏതാണ്? എൻ്റെ പ്ലേസ് കൊല്ലമാണ്, പക്ഷെ ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റായി. നിഷ മാത്യു വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഹായ്, ഒരു ഹായ് സുരേഷ്. ഹായ് പ്രജിൻ, ചേച്ചി ആക്ടിങ് പൊളിയാണോ? താങ്ക് യു. എൻ്റെ ആക്ടിങ് ഒക്കെ കണ്ടിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. എന്നെ നിങ്ങളുടെ സീരിയലിൽ നോക്കും, ഞാൻ നിങ്ങളുടെ സീരിയൽ നോക്കുന്നു. എന്നാ താങ്ക് യു ചേച്ചി. അയ്യോ നിഷ ചേച്ചി എന്നോ? സൂര്യ കൈമ സുഖല്ലേ? സുഖം നിഷ മാത്യു, സുഖം ചേച്ചി. ഒരു ഹായ് തരുമോ? ഹായ് ടോണി. നെയിം പ്ലീസ്. അൻഷിത എന്നാണ് പേര്. എൻ്റെ പേര് അൻഷിത എന്നാണ്. ക്യാരക്ടർ നെയിമാണ് സൂര്യ എന്ന് പറയുന്നത്. ലയ സന്തോഷ് ഹലോ ഹലോ. ഷിജിൽ പറഞ്ഞു, ഞാൻ ചേട്ടാന്ന് വിളിച്ചപ്പോ ചേട്ടനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേട്ടനല്ല. അയ്യോ അനിൽ ഹായ്, ഹായ് സുഖമാണോ? സുഖം സുഖം, സുഖമായിട്ടിരിക്കുന്നു. ലയ ഐ ലവ് യു ചേച്ചി, ലവ് യു ടു. എന്താണ് ഇന്ന് സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ ഇന്ന് എന്തായിരുന്നു? ഇന്ന് ഉമ്മി നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ കറിയും പിന്നെ എന്തായിരുന്നു, ബീട്രൂട്ട് ഒക്കെ ഇട്ടിട്ടുള്ളൊരു തോരനുണ്ടായിരുന്നു. പിന്നെ നല്ല അച്ചാറുണ്ട്, അതൊക്കെ കൂട്ടി, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, ഇതൊക്കെ കൂട്ടി കഴിച്ചു. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. മുഹമ്മദ് സന്തോഷ് കൃഷ്ണൻ ഹായ്. ചേച്ചി സോ സ്വീറ്റ്, താങ്ക് യു അന്ന. ഷിജു ചേട്ടന്,
ബെസ്റ്റ് ഷിജു തോമസ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സി കേരള, താങ്ക് യു. ഞാൻ വില്ലത്തിയായിട്ടാണ് മുന്നേ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ നായികയായിട്ട് ചെയ്യുകയാണ്. അയ്യോ എനിക്ക് ഹായ് തരുക പ്രജിൻ. ഹായ് കസി, ഹായ് അലൻ, ഹായ് ടോണി. ഇത്തിരി സൗണ്ട് കൂട്ടുമോ? ആ കൂട്ടാം കൂട്ടാം. ഞാൻ ശരിക്കും ഇങ്ങനെയല്ല നല്ല ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളാ, പക്ഷെ ഇത് ശരിക്കും പേടിച്ചിട്ട് എന്റെ സ്വരം വരെ ഉള്ളിൽ പോയതാട്ടോ. ഇപ്പൊ ഓക്കെ, ഇപ്പൊ നല്ല രസമുണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാൻ. അടിപൊളി ലുക്കാണ് പ്രജ്. താങ്ക് യു. ടുഡേ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുമോ? ഇൻസ്റ്റാ നെയിം ആൻസി ക്രേസി, ചെയ്യാം. അഞ്ചിത സ്വീറ്റ് നെയിം. താങ്ക് യു ജോത്സ്നാന്ന്. ഹായ് ചേച്ചി. ഹായ് സന്തോഷ്. ഞാൻ സന്തോഷ്. ഹായ്. അയ്യോ സന്തോഷ് ചേട്ടൻ, സോറി. ഹായ്, ഇപ്പോഴാണ് ഞാൻ ഫോട്ടോ കണ്ടത്, സോറി ചേട്ടാ. ഹായ് ഹായ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പം നമ്മളുടെ സീരിയലിലെ എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം ഞാൻ ഇത് കയറുന്നതിന് മുന്നേ പോയിട്ട് പറഞ്ഞു എല്ലാവരും വരണോട്ടോ, ഞാൻ പേടിച്ച് വരച്ചു വെക്കുക, എല്ലാവരും വരണേന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം എല്ലാവരും വന്നിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. അർച്ചന, ഹായ് ചേച്ചി. ഹായ്, എനിക്കൊരു ഹായ് തരുമോ? ജയകുമാർ, ഹായ്, എന്താ തരാലോ? കൂടെ എവിടെ കുഞ്ഞിരാമൻ? അതെ, കൂടെ എവിടെ കുഞ്ഞിരാമൻ. സന്തോഷ് ചേട്ടൻ, ഹായ് ഹായ്. കുറേ നേരം കൊണ്ട് പുള്ളി വന്ന് ഹായ് തരുന്നുണ്ടെന്ന് തോന്നുന്നു. ഫുഡ് കഴിച്ചോ അനസ്? ഫുഡ് കഴിച്ചോ? കഴിച്ചു കഴിച്ചു, ഫുഡ് കഴിച്ചു. നിങ്ങളൊക്കെ കഴിച്ചോ? സ്പ്രെജിൻ, ക്യൂട്ട് റെസ്പോൺസ്, താങ്ക് യു. സജിത് കുമാർ, ഹായ് മോളെ, ഹാപ്പി ന്യൂ, ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. ഹലോ അസർ, ഹായ്. ഹലോ അൻഷിത, സോഡാ കുപ്പി, സോഡാ കുപ്പി. ആ ഇപ്പോഴാണ് സോഡാ കുപ്പി ആയത്, കാരണം എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന ആളാണ്. ഇപ്പം കുറച്ചായിട്ട് കണ്ണിന് കുറച്ച് പ്രശ്നം, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ രാത്രി കണ്ണൊട്ടും പറ്റില്ല. അപ്പം ഇപ്പോഴാണ് സോഡാ കുപ്പിയൊക്കെ വെച്ചത്. സോഡാ കുപ്പി വെക്കേണ്ട കേട്ടോ സീരിയലിൽ. ഇപ്പം ഇന്ന് എനിക്ക് കുറച്ച് കണ്ണിന് പ്രശ്നമുണ്ടായിരുന്നു, ഈ കണ്ണിന് കുറച്ച് പ്രശ്നമുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ കണ്ണാടി വെച്ചതാണ്. ഷിജിൽ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകാൻ, ബൈ, ഗുഡ് നൈറ്റ്, ഉറങ്ങിക്കോളൂ. കൂടെ എവിടെ? അയ്യോ അന, ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. 26-ാം തീയതി ആയിരുന്നു കഴിഞ്ഞു, 26-ാം ആയിരുന്നു ലാസ്റ്റ് ഡേ ഷൂട്ട്, കഴിഞ്ഞു. ഹായ് അൻഷിത, സുഖമല്ലേ? വിപിൻ സുഖമായിട്ടിരിക്കുന്നു. വിമൽ, ഹായ്. വോയിസ് സൂപ്പർ എന്നൊക്കെ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് എൻ്റെ വോയിസ്, എന്തായാലും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ ഇഷ്ടവും സപ്പോർട്ടും ഒക്കെ എൻ്റെ സീരിയലിനും വേണം. കൂടെ എവിടെ? നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതുപോലെ തന്നെ സ്വീകരിക്കണം. കൂടെ എവിടേക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും കമൻസ് ഇടുമ്പോൾ പറയാറുണ്ട് പ്ലീസ് കണ്ണീർ പരമ്പര വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ അമ്മ അറിയില്ല, അല്ലെങ്കിൽ അച്ഛനറിയില്ല, അങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവരോടെല്ലാം പറയുന്ന നമ്മളെ സ്ഥിരം കണ്ടുവരുന്ന ഒരു സീരിയൽ പാറ്റേൺ കുറച്ച് വ്യത്യാസം ഉണ്ട്. നിങ്ങളെല്ലാം കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഷിജു ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. സജീവ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. നൗഷാദ്, ഹായ്. ചങ്ക്, ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി റൂബി, ഹായ്. പിന്നെ അവളെന്തോ അയച്ചു, റൂബി ഹായ്. റൂബി എന്റെ ഫ്രണ്ടാണ്, അവള് കൊറേ കൊറേ ഹായ് ഇടുന്നുണ്ട്. എന്റെ ടെൻഷൻ മാറ്റാനാന്ന് തോന്നുന്നു, അവർക്കെല്ലാം വോയിസ് ഇട്ടാണ് ഈ ലൈവില് വന്ന്, വരണേ 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 എന്ന് പറഞ്ഞിട്ട്. മുന്ന, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ലയ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. റാഗി, സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് വേണം. സീരിയൽ സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ട് മ്യൂസിക്കിൽ വരണം, ഉറപ്പായിട്ടും വരും. സ്റ്റാർട്ട് മ്യൂസിക്കിൽ ഉറപ്പായിട്ട് വരും, ഞങ്ങൾ വിളിച്ചാൽ ഉറപ്പായിട്ട് വരും. വിളിക്കും, വിളിക്കും, ഏഷ്യാനെറ്റല്ലേ വിളിക്കാണ്ടിരിക്കില്ല. വിളിച്ചാൽ ഉറപ്പായിട്ടും വരും. എൻ്റെ എന്താ പാട്ട്, ഞാൻ എനിക്ക് പാട്ട് പാടാനുള്ള കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളെല്ലാം അറിയണമല്ലോ. അപ്പോൾ ഉറപ്പായിട്ട് വരും. ടോണി, ഓൾ ദ ബെസ്റ്റ്. ടീം ബിബിൻ ഈസ് മൈ കസിൻ ബ്രോ. ആ അതെയോ, പറയാം കേട്ടോ. സിംഗപ്പൂരിൽ നിന്നാണ് കേട്ടോ. ഹായ് ചേട്ടാ, എന്തായാലും വലിയ സന്തോഷം. ബിബിൻ ചേട്ടനോടും പറയാം കസിൻ വന്നിരുന്നു. അന്ന സാറ, ക്യൂട്ട് ചേച്ചി, ക്യൂട്ട് ചേച്ചി, താങ്ക് യു. ബെൻസി, ഹായ്. അനിൽ, കൂടെ എവിടെ ചേച്ചിയുടെ? എൻ്റെ കൂട് ഇപ്പൊ ട്രിവാൻഡ്രം, അല്ലെങ്കിൽ കൊല്ലം. കൊല്ലത്താണ് യഥാർത്ഥ കൂട്, ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മാറി. സിസ്റ്ററിന്റെ വീട് എവിടെ? എൻ്റെ വീട് ഇപ്പം ട്രിവാൻഡ്രം ആണ്. സൗമ്യ, ഗുഡ് ഗുഡ്.
കൃഷ്ണപ്രിയ എനിക്കൊരു ഹായ് തരൂ. ഹായ്, എത്ര ഹായ് വേണം? ഹായ് പ്രാർത്ഥന. ഹായ് ഷിജിൽ മോളു, ലവ് യു നയിക്കും ഷിജു. കൊച്ചെ ഹായ്, അതാരായിരുന്നു? ഫെമിന. ആ ഫെമിന, ഹായ് ഫെമിന. എൻ്റെ ഇക്കാടെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. ഹായ് മുഹമ്മദ്. കന്നഡ ചേരുന്നില്ല, കന്നഡ ചേരുന്നില്ല. കന്നഡ ഞാൻ ജസ്റ്റ് മാറ്റി കാണിക്കാം. കന്നഡ ഇല്ലെങ്കിൽ ഇങ്ങനെയാണ്, എന്താ അവസ്ഥ? കന്നഡ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, കന്നഡ വെച്ചാൽ അങ്ങനെയാണ്, കന്നഡ വെച്ചാൽ ഇങ്ങനെ. പുതിയ സീരിയൽ ഏഷ്യാനെറ്റിൽ കൂടെ എവിടെയെന്ന് പറഞ്ഞിട്ട് പുതിയ സീരിയൽ, അതാണ് പുതിയ സീരിയൽ. അതിൻ്റെ വിശേഷം പറയാനാണല്ലോ ഞാൻ വന്നത്. ഏഷ്യാനെറ്റിൽ ഈ വരുന്ന January 4 8:30 കൂടെ എവിടെ എന്നൊരു പുതിയ സീരിയൽ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു. അതാണ് എൻ്റെ പുതിയ സീരിയൽ. എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഒരു പാട്ട് പാടുവോ? സുജു നോ അരുത്. അന്ന ചേച്ചി പേടി മാറി 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 ഓക്കെ ആയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് ചേച്ചി സൗമ്യ. താങ്ക് യു വിഷ്ണു. ഹായ് ഷിജിൽ. ലവ് യു അല്ല, ലവ് യു അല്ലേ? ഓഹോ, ഒരു പാട്ട് പാടും സുജു. എനിക്ക് പാട്ട് പാടാൻ ശരിക്കും അറിയില്ല. ഞാൻ പാട്ട് പാടിയാൽ ചിലപ്പോൾ ഈ ഉള്ള ആൾക്കാർ വരെ ഇട്ടിട്ട് പോകും, അതുകൊണ്ട് ഞാൻ പാടില്ല. ശംല, കന്നഡ ഇല്ലാണ്ട് നല്ല ഭംഗി. കന്നഡ ഇല്ലാണ്ട് നല്ല ഭംഗിയാ, പക്ഷേ ഞാൻ കന്നഡ ഇപ്പൊ മാറ്റിയാൽ എനിക്ക് ഇങ്ങനെ കണ്ണിൽ കൂടി വെള്ളം വന്നുകൊണ്ടിരിക്കും, കാരണം എനിക്കിത് ഇൻഫെക്ഷൻ അടിച്ചിട്ട് ഞാൻ ഇരിക്കുക. സോറി ചേച്ചി, ഒരു ഹായ് പറയൂ. ഹായ് സുകുമാർ. ഹായ് സന്ദീപ്. കന്നഡ പൊളി നാം തോന്നുന്നു, പോയി കേട്ടോ മെസ്സേജ്. ഗോപിക ഹായ്. ഹായ് നൗഷാദ്. ഇപ്പോൾ സോറി, വീട്ടിൽ എല്ലാവർക്കും സുഖമായി, സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ക്യൂട്ടായിട്ടുണ്ട് ചേച്ചി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും ഇവിടെ തരുന്ന സപ്പോർട്ട് ഞങ്ങളുടെ സീരിയലിനും തരണം. സീരിയൽ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അല്ല, സപ്പോർട്ട് ചെയ്യുന്ന തന്നെ വിശ്വാസം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ശോഭ മുനീർ, കോൾ മീ. ടി വി എം എവിടെ? സൂരജ് ജോർജ്. ട്രിവാൻഡ്രത്ത് പേരൂർ കട. ശ്രീധന്യ ചേച്ചി വന്നിട്ടുണ്ട്, കാണുന്നുണ്ട്. ഹായ്, ഞാൻ ശ്രീധന്യ ചേച്ചിയെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇപ്പോഴാ വന്നിട്ട് വരുന്നത്. ശ്രീധന്യ ചേച്ചിയെ, എന്താ ശ്രീധന്യ ചേച്ചി സിനിമ നമ്മുടെ മംഗ്ലീഷിലൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി നമ്മുടെ സീരിയലിലുണ്ട്. ഭയങ്കര എന്താ, ഭയങ്കര രസം കേട്ടോ ചേച്ചിയുടെ സംസാരമൊക്കെ. നിങ്ങൾ സീരിയൽ കാണുമ്പം കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടമാവും ചേച്ചിയെ. കുറച്ചും കൂടി അല്ല, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം, എന്നാലും ഇനിയും ഇഷ്ടമാവും. ചേച്ചി ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. സൗമ്യ, യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട്. താങ്ക് യു. ഒരു ഹായ് തരുമോ? ഹായ് പോയി. അല്ല, പേരും മനു മനു. ഞാൻ ആരാധിക. സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്, സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ വരുന്ന January 4 8:30. 8:30 എല്ലാവരും ടിവിയുടെ മുമ്പിൽ ഉണ്ടാവണം. എനിക്കറിയാം 7 അല്ലെങ്കിൽ 6:30 ആകുമ്പോഴേ എല്ലാവരും ഏഷ്യാനെറ്റ് ഇട്ടിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും എന്നറിയാം. അപ്പം നമ്മുടെ സീരിയൽ തുടങ്ങുമ്പോഴേ എല്ലാവരും അവിടെ തന്നെ കാണണം, കാണണം, നിർബന്ധമാണ്. അത് എല്ലാവരും അവിടെ തന്നെ കാണണം. ടൈറ്റിൽ സോങ് സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഗോപിക, അതെ, ടൈറ്റിൽ സോങ്ങിനെ കുറിച്ച് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതാണെന്ന്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ, നല്ല സോങ് അല്ലേ, അല്ലേ? അന്ന് അന്ന ചേച്ചി ഇനി എന്നാ ഷൂട്ടിംഗ്? ഷൂട്ടിംഗ് ചിലപ്പോ 7 തുടങ്ങും. നസീർ ഹായ്. ഹായ് കുറെ പേര് എന്തൊക്കെയോ സ്റ്റിക്കേഴ്സ് ഒക്കെ അയക്കുന്നുണ്ട്. ഷിജു തോമസ്, പ്രതീഷ് ഹായ്, അസർ അമ്പും വില്ല് ലവ് ഒക്കെ വിടുന്നുണ്ട് എനിക്ക്. താങ്ക് യു ഷിജു, ക്ലാപ്. താങ്ക് യു പ്രദീപ്. സ്പെക്സ് മാറ്റണോ? ഒന്നും മാറ്റിയ പ്രശ്നമാണ്.
എന്റെ വീട് പേരൂർക്കടയാണ്. സൂരജ് ആണോ? ഓക്കെ ഓക്കെ. ഇത്ത എപ്പോൾ തുടങ്ങും സീരിയൽ? ഈ വരുന്ന January 4 8:00. 8:00 എല്ലാവരും ടിവിയുടെ മുമ്പിൽ കാണണം. January 4 8:00. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പുതിയ ഒരു തുടക്കം നിങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടാവട്ടെ. കൂടെ ഇവിടെ ഇരുന്ന് കാണണം എല്ലാവരും. ന്യൂ ഇയർ ആയിട്ട് ഇപ്പം നമ്മളൊക്കെ പറയല്ലോ എന്തെങ്കിലും പുതിയ തീരുമാനം എടുക്കണമെന്നൊക്കെ. അപ്പം ആ കൂട്ടത്തിൽ കൂടെ ഇവിടെ എല്ലാ ദിവസവും കാണുമെന്ന് എടുത്തോളൂ. എന്റെ ഉമ്മി ഇതേ അവിടെ ഇരിപ്പുണ്ട്. ഉമ്മി അവിടെ ഇരുന്ന് ചിരിക്കുക ഞാൻ പറയുന്നൊക്കെ കേട്ടിട്ട്. എനിക്ക് കുറെ അമ്പും വില്ലൊക്കെ വിടുന്നുണ്ടല്ലോ ലവിനുള്ളില്. താങ്ക് യു. സീരിയൽ കാണും. കാണണം പ്രദീപ് കുമാർ ചേട്ട, കാണണം കേട്ടോ. എല്ലാരും കാണണേ സീരിയല്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും പ്രാർത്ഥനയും ആണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ധൈര്യം. അതുകൊണ്ട് എല്ലാവരും കാണണം. കാണുമെന്നൊക്കെ അറിയാം, എന്നാലും അറിയാം, കാണണം. ഇപ്പൊ എന്റെ ഡ്യൂട്ടി ഇതാണല്ലോ, നിങ്ങളോട് പറയണം കാണണം. എല്ലാവരും കാണണം. കണ്ടില്ലെങ്കിൽ ഞാൻ ലൈവ് ഒന്നും വരില്ല, ഇണങ്ങിപ്പോ. ഷിജു ഹായ്. സൗമ്യ സൗ ആഹാ സ്റ്റിക്കർ കൊള്ളാട്ടോ. ഇങ്ങനെ ഷിജു തോമസിന്റെ കണ്ടി. സൗമ്യ കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഷിജു ഓക്കെ. സന്ദീപ് സ്വീറ്റ് ഡ്രീംസ്. ഉറങ്ങാൻ പോവാ. ഉസ്മാൻ ഹായ്. ദേവിക ഹായ് ചേച്ചി. അമ്മക്ക് സീരിയലിൽ ഉണ്ടായിരുന്ന ഇല്ല, വീട്ടിലാരൊക്കെ ഉണ്ട്. ഇവിടെ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഷംല ഹായ്. ഷംല രാജു ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക്. ഹായ് അൻഷിത ചേച്ചി. പേരുണ്ട് റോബിൻ. രാജു ആറ്. നല്ല രസമുണ്ട് കേട്ടോ സ്റ്റിക്കർ, നന്നായിട്ടുണ്ട്. ഫെമിന എന്ന ചോദിച്ചാ ഉമ്മിയെ തിരുക്കി എന്ന് പറയണേ. പറയാം ഫെമിന, പറയാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഉമ്മിയേ ഉള്ളൂ വീട്ടില്. നൗഷാദ് ഷംല ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നല്ല പ്രദീപ് കുമാർ, നല്ല ഭാവി ഉണ്ടാവട്ടെ. താങ്ക് യു ചേട്ടാ. നല്ല ഭാവി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ എവിടെ മറക്കാതെ January 4 മുതൽ 8:30 കാണണം. അപ്പോഴേ എനിക്ക് നല്ല ഭാവി ഉണ്ടാവൂ. ഉസ്മാൻ ഐ ലവ് യു ടു ബേബി. താങ്ക് യു. രാജു ഹലോ ഹായ്. അസർ അമ്പു വില്ലിൽ ലവ് ഒക്കെ കുറേ വിടുന്നുണ്ട്. താങ്ക് യു. ഹായ് വിദ്യ. അനിൽ കൂടെ ഇവിടെ തീർച്ചയായിട്ടും കാണണം. പൊന്നു പൊന്നോസ് ഹായ്. ഹായ് പ്രദീപ് കുമാർ സീരിയൽ രംഗത്ത് ഒരു സുന്ദരി. താങ്ക് യു. താങ്ക് യു താങ്ക് യു. ചേച്ചി ഒരു റൊമാൻറ്റിക് സോങ് പാടുമോ? ദേവിക ഞാൻ ശരിക്കും സത്യമായിട്ടാ പറഞ്ഞത്. ഞാൻ പാടിക്കഴിഞ്ഞ ഈ ഉള്ള ലൈവിൽ ഉള്ള ആൾക്കാരും കൂടി പോകും. എന്തിനാ വെറുതെ അവരെ ഓട്ടിക്കുന്നേ? എനിക്ക് ശരിക്കും പാടാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പാടാത്തത്. അല്ലെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ. പക്ഷെ അറിയില്ല, ഇഷ്ടമാണ്, പാടണമെന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ പറ്റില്ല, കാരണം ഞാൻ പാടുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ഓ സൂപ്പർ, നല്ല രസമായിട്ടാ പാടുന്നതെന്ന്. പക്ഷെ അപ്പുറത്തിരിക്കുന്നത് കേൾക്കുമ്പോൾ വേണ്ടാഞ്ചി നിർത്തിക്കോന്ന് പറയും. പ്ലീസ് സിംഗ് എ സോങ്. ഒരിക്കലുമില്ല. നൗഷാദ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ലവ് യു. ഉസ്മാൻ ലവ് യു. എല്ലാവരും ലവ് യു. അഞ്ജന മോൾ ഹായ്. ഹായ് റോബിൻ. ഷംല പാട്ട് പാടും. എന്നെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ് പാട്ട് പാടാൻ. സോറി, ക്ഷമിക്കൂ നിങ്ങൾ എല്ലാവരും. ഞാൻ പാട്ട് പാടിയാൽ വൻ ബോറാവും, അതുകൊണ്ടാണ്. എവിടാണ്? ഞാൻ വീട്ടിലാണ്, വീട്ടിലാ. സുരേഷ് ഹായ്. ഹായ് സൗമ്യ ബാബു. ഹായ്
ഈ അസർ ഉദ്ദേശിച്ചത് എന്നെ അങ്ങനെ ബൈക്കിൽ കയറ്റി പോകുന്ന കുറേ സ്റ്റിക്കർ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ വിശേഷം? നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? എന്നോട് മാത്രം ഫുഡ് കഴിച്ചോ ചോദിച്ചു, ഞാൻ ആരോടും ചോദിച്ചില്ല. ബിജു ചേട്ടാ വീട് വന്നിട്ട് ഇപ്പം ട്രിവാൻഡ്രത്താണ് ഞാൻ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് സ്പെഷ്യൽ? എല്ലാവരുടെയും വീട്ടിൽ വിപഞ്ചേട്ട വന്നിട്ടുണ്ട് ഒരു ഡാൻസ് കളി. ഡാൻസ് അല്ല, വേറെ വന്നോ ഞാൻ കളിക്കോട് നിന്നിട്ട്. ബിബിൻ ചേട്ടൻ എന്നെ കളിയാക്കാൻ വേണ്ടിട്ട്, എന്റെ നായകൻ വന്നിട്ടുണ്ട് ബിബിൻ ചേട്ടൻ. ബിബിൻ ചേട്ടൻ പറഞ്ഞത് ഞാനൊരു ഡാൻസ് കളിക്കാമെന്ന്. ഞാൻ ഡാൻസ് എന്നെ കളിയാക്കോ കേട്ടോ, ഞാൻ ഡാൻസ് ഒന്നും കളിക്കില്ല എന്നറിയാം. അപ്പൊ എന്നെ വന്ന് കളിയാക്കാനായിട്ട് വന്നിരിക്കും, അല്ലെങ്കിൽ ഒരു ഹായ് ഹലോ ഒക്കെ തന്നൊരു ബാക്കിയുടെ ഡാൻസ് കളിക്കാനെന്ന്. ഇവിടെ അവര് പാട്ട് പാടാൻ പറഞ്ഞിട്ടാ ഞാൻ പാടുന്നില്ല പിന്നെ ഡാൻസ്. ദേവിക ചേച്ചി ശരിക്കും സ്മാർട്ടാ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു നൗഷ. അത് കൊറേ റോസാപ്പൂ ഒക്കെ എനിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വൈഷ്ണവി ഹായ്. ഫുഡ് കഴിച്ചോട്ടോ? ഫുഡ് കഴിച്ചോ? ഓക്കെ ഓക്കെ. റെജിൻ ലവ് യു, ലവ് യു. ഷിബു സ്മാർട്ട്. സജി ഹായ്. ഹരികുമാർ ആ ഹായ്. എന്നാ ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി എന്ന് എനിക്കും അറിയില്ല, ശരിക്കും അറിയില്ല കേട്ടോ. എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേരും, ശരിക്കും എനിക്കറിയില്ല ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി. ഇത് നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി ന്യൂ ഇയർ ആയിട്ട്? എല്ലാവരും വീട്ടിൽ തന്നെയാണോ അതോ പുറത്തൊക്കെ പോകുന്നു? ഈ കൊറോണ ആയിട്ട് എന്ത് ചെയ്യാനല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൊറോണ ആയിട്ട് പോലും എല്ലാവരും മൂന്നാറിലുണ്ട്. മൂന്നാറിലൊക്കെ ഫുൾ ന്യൂ ഇയർ പാർട്ടി ആയിട്ട് പോയിരിക്കുക. റൂബി വന്നിട്ട് ഡാൻസ് കളിക്കുന്നു. ഞാൻ കളിക്കില്ല, ഇവിടെ സ്ഥലമില്ല കളിക്കാൻ, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ കളിച്ചേനെ. അയ്യോ, ആരോ അറബൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ, അറബൊന്നും എനിക്കറിയില്ല. അന്ന ചേച്ചി അവിടെ മഴയുണ്ട്, ഇവിടെ മഴയൊന്നും ഇല്ല. ചേച്ചിയുടെ ഹൗസിൽ എന്താ സ്പെഷ്യൽ? ഇന്നിവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, ചിക്കൻ കറിയൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഫുഡ് കഴിച്ചോ സൗമ്യ? ഫുഡ് കഴിച്ചു കഴിച്ചു, 7 മണിക്കേ കഴിച്ചു. ഇന്നെനിക്ക് ഫുൾ ടെൻഷൻ കയറിയിട്ട് ഞാൻ വിശന്നു. 7 മണിക്കേ കഴിച്ചു. ഉമ്മി 5 എന്ന് വിളിച്ചപ്പോഴേ ഞാൻ ഓടി കഴിക്കാം. ലിനു ഹായ് ഹായ്. പിന്നെന്താ വിശേഷം? എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. എവിടെയാണ് വീട്? അജി എന്റെ വീട് ഇപ്പൊ ട്രിവാൻഡ്രത്താണ്. രാജു ഗുഡ്. അസര് എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഹായ് അഞ്ചിക്കുട്ടിയെ. സജി 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 ടി വി സജി എങ്കിൽ ആ അഞ്ചിക്കുട്ടിയെ ഹായ്. അല്ലൻ ഹലോ ഹായ്. അല്ലൻ ഹായ് ഹായ്. രാജു ആർ. അജയ് നെയ്മ. കാർത്തിക് സീരിയൽ റൈറ്റർ. ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുമോ? അതാണ് ദൈവിക. ആ സൂപ്പർ, എനിക്ക് എന്നെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ. അയ്യോ സുരഭി. അച്ഛൻ അമ്മ എവിടെ? അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ജോർജ് ഹായ്, ലവ് യു പറഞ്ഞിട്ടുണ്ട്. ലവ് യു. റോബിൻ റോബിൻ ഹായ്. വലിയൊരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് അൻഷിത. ശാലിനി ചേച്ചി ഹായ്. ഹായ് അന്ന സോറ ചേച്ചി. ബൈ ഗുഡ് നൈറ്റ്. ബൈ ഗുഡ് നൈറ്റ്. സ്ഥിരമുണ്ട്, ഇപ്പൊ സ്ഥിരമുണ്ട്. ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ, നല്ല സ്ഥിരമായിട്ട് കന്നഡ ഉണ്ട്. കൃഷ്ണകുമാർ സാർ. ആ നമ്മുടെ റൈറ്റർ വന്നിട്ട് GS അനിൽ സാറാണ്.
എനിക്ക് പെട്ടെന്ന് പേര് മറന്നുപോയി, സോറി, എന്നോട് എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ എന്റെ പ്രൊഡ്യൂസർ സാർ എന്നെ ഹെൽപ്പ് ചെയ്തു. അതാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയും പതറാൻ അനുവദിക്കില്ല ഞങ്ങളുടെ പ്രൊഡ്യൂസർ സാർ. കണ്ടോ, അത് വന്ന് ലൈവിന് വന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ജി എസ് അനിൽ സാറാണ് അപ്പൊ നമ്മുടെ റൈറ്റർ. ഒരു ഹായ് തരുമോ ബിന്ദു ലക്ഷ്മി? പിന്നെന്താ, ഹായ് ചേച്ചി. ശ്രീകുട്ടി ചേച്ചി, ഹായ് ഹായ് ചേച്ചി കുട്ടി, ഹായ് ഹായ് ചേച്ചി കുട്ടി, ഹായ് അജയ്. അയ്യോ, ഇത് എന്ത് ഭാഷയാ, എനിക്കറിയില്ല കേട്ടോ ഭാഷ ഒന്ന് വായിക്കാൻ. സൗമ്യ എപ്പോ വീട്ടിലാണോ? ആ വീട്ടിലാണ്, വീട്ടിലാണ്. ഞാൻ പഠിക്കുവല്ല, ഞാൻ ഇവിടെ ഉള്ളവരെയൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു പ്രജീം പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. എന്താ വിശേഷം, എല്ലാവരുടെ വിശേഷമൊക്കെ പറ, ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി, എല്ലാവരും വീട്ടിൽ തന്നെയാണോ, ഫുഡ് കഴിച്ചോ? എന്റെ ലൈവ് കണ്ടിട്ട് ഉറക്കം വരുന്നുണ്ടോ? ഹായ് തരുവോ ചേച്ചി. ദാവീദ് ഹായ്, ഹായ് പ്രജിൻ. അഭിനയം കൊള്ളാം, താങ്ക് യു. ദേവിക ചോദിച്ചിട്ടുണ്ട് സെറ്റിൽ എല്ലാവരുമായിട്ട് കട്ട കമ്പനിയാണോ സെറ്റില്? ഇപ്പോ ആ എല്ലാവരുമായിട്ട് നല്ല, അത്യാവശ്യം നല്ല കമ്പനിയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ബിബിൻ ചേട്ടനാണെങ്കിൽ എനിക്ക് മുന്നേ അറിയാം, നീലാംബരം പോലുന്ന ഒരു ആൽബം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എന്താ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബിബിൻ ചേട്ടനെ നന്നായിട്ട് അറിയാം. പിന്നെ ബാക്കി എല്ലാവരെയും ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. പിന്നെ എസ് എസ് ലാൽ സാർ, നമ്മുടെ ഡയറക്ടർ സാറിനെയും എനിക്കറിയായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. കാരണം ഇപ്പൊ നമുക്കൊരു സീരിയല് ചെയ്യുമ്പം ശരിക്കും നമ്മള് എന്താ നമ്മുടെ വീട്ടില് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നതിലും സമയം നമ്മൾ സെറ്റിലാണ്, ലൊക്കേഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതലും നമ്മുടെ ദിവസമായാലും സമയം ചെലവഴിക്കുന്നത്. അപ്പൊ നമുക്കതൊരു വീട് പോലെ തന്നെയാണ്. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്, കുഴപ്പമില്ല. ഞാൻ പിന്നെ അത്യാവശ്യം വിളവിളായതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ സെറ്റിൽ ശരിക്കാണെങ്കിൽ എന്ത് ബളമളത്തരം എടുക്കാൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യം എല്ലാവരോട് സംസാരിക്കും. പിന്നെ ഇപ്പൊ നയന ഉണ്ട്, പിന്നെ എന്താ ഇപ്പം എന്താ കൃഷ്ണകുമാർ സാർ, ഞാൻ നേരത്തെ കൃഷ്ണേട്ട കൃഷ്ണേട്ടനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ പുള്ളി പുള്ളി ഭയങ്കര രസം കേട്ടോ, അത് ഒരു രക്ഷയില്ല. പുള്ളി ഭയങ്കര രസമാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ കഥകളൊക്കെ കേൾക്കാം, നല്ല രസമാണ്. പുള്ളിയായിട്ട് പുള്ളിയുള്ള ദിവസം നല്ല രസമാണ്. പിന്നെ മൊത്തത്തിൽ നല്ല രസമാണ്. പിന്നെ നമ്മുടെ വേറാരാ, വേറാരെ കുറിച്ചാണ്, ശ്രീധന്യ ചേച്ചി, അതൊക്കെ നിഷ ചേച്ചി, ഇവരൊക്കെ ഉള്ളപ്പോൾ നല്ല രസമാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരവും കമ്പനിയൊക്കെയാണ്. പിന്നെ നമ്മളുടെ കോസ്റ്റ്യൂമിലെ പയ്യന്മാരായാലും മേക്കപ്പിലായാലും പിന്നെ അല്ലാതെ പ്രൊഡക്ഷനിലും അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല രസമാണ് അവിടെ. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകും. പ്രസന്ന ഹായ്, ഹായ് ചേച്ചി. അതെ, ജാതകം ഷോർട്ട് ഫിലിമാണ്. അതെ, ജാതകം ഷോർട്ട് ഫിലിമാണ് ഞാനും ബിബിൻ ചേട്ടനും കൂടി ചെയ്യുന്നത്. നീലാംബരം പോലുന്ന ആൽബോ ജാതകം. വേറെ എന്താ ദിവസ അല്ലു അർജുനെ ഇഷ്ടമാണ്. പിന്നെ അല്ലു അർജുനെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം പുള്ളിയുടെ ഡാൻസ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പേര് സൗമ്യ. സ്വീറ്റ് ഡ്രീംസ്, ബൈ. വാട്ട് ഹാപ്പൻ യുവർ വോയിസ്? ജിഷു, എന്റെ വോയിസിനൊന്നും പറ്റില്ല, എന്റെ വോയിസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സുരേഷ് ഹായ്. ചെല്ലി ഹായ് തരുവോ ചേച്ചി, ഹായ്. അച്ചു ചേച്ചി കുട്ടി, എന്തോ ചേച്ചി ഒരു ഹായ് തരുവോ, സൂപ്പർ അഭിനയമാണ്. ശ്രീകുട്ടി, താങ്ക് യു ശ്രീകുട്ടി. പ്രജിൻ ചോദിച്ചിട്ടുണ്ട് നെഗറ്റീവ് ക്യാരക്ടർ മാറി പോസിറ്റീവ് ആയപ്പോ എന്താ തോന്നിയെന്ന്. നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നെഗറ്റീവ് കുറച്ചും കൂടി ഈസിയാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നെഗറ്റീവ് എന്ന് വെച്ചാൽ തന്നെ കുരുട്ടി സംസാരിച്ചതല്ലോ എന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്താൽ മതി. പക്ഷെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ അത് വേറൊരു
ഇത് തന്നെയാണ്. കാരണം നമ്മൾ ഭയങ്കര പാവമായിട്ട്, അത്ര പാവമല്ല എന്നാലും കുറച്ചൊക്കെ പാവമായിട്ട്, പക്ഷെ എൻ്റെ ക്യാരക്ടറിനെ വെച്ച് നോക്കിയാൽ എനിക്ക് കുറേ പെർഫോം ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എപ്പോഴും കരഞ്ഞു പിടിച്ച് അങ്ങനെ ഒന്നും അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, നല്ല രസമായിട്ട് പോകുന്നു. കുറച്ച് ബോൾഡൊക്കെ ആയ ഒരാളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ പോസിറ്റീവ് ചെയ്യാന്ന് വെച്ചാൽ, അത് ഏഷ്യാനെറ്റിലെ നായികയായിട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ അഭിനയം കുഴപ്പമില്ല തോന്നുന്നു. പ്രതീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബ പരമ്പരകൾ എന്ന് നിർത്തുന്നു അന്ന് ഈ നാട് രക്ഷപ്പെടും. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, നല്ല നല്ല മെസ്സേജുകൾ തരുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ലതല്ലേ. സീരിയലായാലും സിനിമയായാലും നല്ല മെസ്സേജ് അതിലുണ്ടോ അതെല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന രീതിയല്ലേ ബാക്കിയല്ല. നമ്മൾ മോശക്കാര്യം കളയുക, നമുക്ക് കിട്ടുന്ന നല്ല കാര്യം എടുക്കുക. നമ്മുടെ സീരിയലിൽ നിങ്ങൾക്ക് കുറേ കുറേ നല്ല മെസ്സേജുകൾ ഞങ്ങൾ തരുന്നതായിരിക്കും. പേരൂർക്കട വന്നാൽ കാണാൻ പറ്റുമോ? ആ കാണാം സൂര്യചേട്ടാ, സൂര്യചേട്ടാ. FB റിക്വസ്റ്റ് അയച്ചിരുന്നു, അക്സെപ്റ്റ് ചെയ്യും ചേച്ചി. FB ശരിക്കും FB ഞാൻ ഇന്ന് ഇതിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ FBയിലെ ഒരു കാര്യം അറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഗോഡ് പ്രോമിസ് അറിയില്ല. നിങ്ങൾ ചോദിക്കാൻ ഭയങ്കര ജാട പറയുന്നതാണ്, സത്യമായിട്ടും എനിക്കറിയില്ല FBയിലെ ഒരു കാര്യമാണ്. പക്ഷേ ഇൻസ്റ്റ ഓക്കെ, എനിക്കറിയാം എല്ലാവരും ഇൻസ്റ്റയെ ഫോളോ ചെയ്തോളൂ. അനുഷിത അജി ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാം. പക്ഷേ എനിക്ക് FB ഒന്നും അറിയില്ല. ഞാൻ പഠിച്ചു വന്നാൽ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ തിരിച്ച് റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദേവിക ചേച്ചി സുന്ദരി ആയിട്ടുണ്ട്, താങ്ക് യു. പറ്റുന്നുണ്ടോ? സോറി കേട്ടോ, എൻ്റെ നെറ്റ് എന്തോ പ്രശ്നമായിട്ട് ഇടയിൽ പോയി, സോറി. അമൽ വാസു, ചിരി സൂപ്പറാണ്, താങ്ക് യു. അച്ചുവിന് എന്നെയാണോ ഉദ്ദേശിച്ചത്? നൌഷാദെ ഇക്ക അച്ചുവിന് എന്നെയായിരിക്കും ഉദ്ദേശം. നെഗറ്റീവ് ക്യാരക്ടർ നന്നായി ചേരുന്നു, താങ്ക് യു. ഹലോ, പിന്നെന്താ വിശേഷം? ഫുഡ് കഴിച്ചോ? എല്ലാവരും കാണുന്നുണ്ടോ? എനിക്ക് നെറ്റ് കട്ടായതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ അടിച്ചു. എല്ലാവരും ഉണ്ടോ? നിന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പിന്നെന്താ എല്ലാവർക്കും വിശേഷം? അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാണ്, ഈ വരുന്ന January 4 8:30 എല്ലാവരും TV ഓൺ ചെയ്ത് ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ ഇരിക്കണം. ഓക്കെ, ഇരിക്കും, ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ വിശേഷം? എല്ലാവർക്കും ബോറടിച്ചു പോയോ? ദേവിക ചേച്ചി സുന്ദരി ഇട്ടിട്ടുണ്ട്, താങ്ക് യു. പിന്നെന്താ വിശേഷം? എല്ലാവരും പോയോ? ഇവിടെ ഉണ്ടോ? ആരുടെ മെസ്സേജ് ഒന്നും വരുന്നില്ല. ഹായ് ചേച്ചി ബിപിൻ, ഹായ്. സൂരജ് പേരുക്കള സ്ഥലം പറ വരാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഹായ് ചേച്ചി, ഹായ് ബിപിൻ. നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയൂ. ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചു, നിങ്ങളൊക്കെ കഴിച്ചോ? എന്താ സ്പെഷ്യല്? ന്യൂ ഇയർ എന്താ പ്ലാൻ? ഇപ്പം പുതിയ പുതിയ പുതുവർഷം തുടങ്ങുകയാണ്, അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് 2020 പോലെ ആവില്ലേ 2021 എന്ന്. ആവില്ല, നല്ലതായിരിക്കും. നമുക്കിപ്പോൾ കുറേ സങ്കടവും കുറച്ച് സന്തോഷമൊക്കെ തന്ന വർഷമായിരുന്നു 2020. 2021 എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് സന്തോഷങ്ങളും തരുന്ന ഒരു വർഷമാവട്ടെ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുകയാണ്, കാരണം നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാവരും. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷവും കൂടി ആവട്ടെ. അമൽ സീരിയലിന് ആശംസകൾ, താങ്ക് യു. സുനിൽ, സുഖം തന്നെ, സുഖം സുഖം. ബോറടിക്കാൻ എന്നെ ആക്കിയ പോലെ തോന്നി പ്രജിൻ. ഹായ് ദേവിക ചേച്ചി, പുതിയ നായിക അൻഷിത. എന്റെ പേര് അൻഷിത എന്നാണ്.
എന്റെ പേര് അൻഷിത എന്ന, എന്റെ സ്വന്തം പേര് അൻഷിത എന്നാണ്. സീരിയലിലെ ക്യാരക്ടർ നെയിമാണ് സൂര്യ. സൂര്യ നല്ല കുട്ടിയാ, എന്നെക്കാളും നല്ല കുട്ടിയാ, നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. ചേച്ചി സീരിയൽ ആക്ട് ചെയ്യുന്നു, ഒന്നും ചെയ്യാമോ? ചേച്ചി സീരിയൽ ആക്ട് ചെയ്യുന്നതൊന്നും ചെയ്യാം. എങ്ങനെ ചെയ്യാനോ, നമ്മളപ്പം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ചെയ്യുന്നില്ലേ. പ്രജീൻ എല്ലാം ശരിയാവും, അതെ എല്ലാം ശരിയാവും. വിദ്യ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. കൂടെ എവിടെയില് ക്യാരക്ടർ നെയിം വന്നിട്ട് സൂര്യ എന്നാണ്. സൂര്യ സൂര്യ നല്ല പേരല്ലേ, എല്ലാവർക്കും ഇഷ്ടായില്ലേ. കുമാർ ഒരു ഭയങ്കരം ഒരു ഹായ് ചേച്ചി, ഹായ് 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 ചോദിച്ചിട്ട് വലിയ ഹായ് തന്നെ ചേച്ചി കുട്ടി. അച്ചു ഹായ്. ദേവിക, ദേവിക ചേച്ചി, എന്റെ പേര് അൻഷിത എന്നാണ്. അൻഷിത ടോണി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അയച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. ബ്യൂട്ടിഫുൾ നെയിം ചേച്ചിയാണോ? ഏഷ്യാനെറ്റിൽ പുതിയ സീരിയൽ. എന്റെ പേര് അൻഷിത എന്നാണ് വിപിൻ. എന്റെ പേര് അൻഷിത എന്നാണ്. അൻഷിത, അൻഷിത ദേവിക അല്ല, ദേവിക അല്ല, അൻഷിത എന്നാണ്. ബിനോയ് ഹായ്. ഹായ് വിദ്യ ഗൗരി ചേച്ചി, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. താങ്ക് യു. നിങ്ങളുടെ ഇഷ്ടവും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം January 4th മുതൽ 8:30 തുടങ്ങുന്ന കൂടെ എവിടെ സീരിയലിനും വേണം, ഉണ്ടാവണം. ബിൻസി ഹായ്. രാഹുൽ ഹായ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീരിയൽ നടി ശരിക്കും എന്നെ. താങ്ക് യു. അപ്പൊ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ജാനുവരി തുടങ്ങുന്ന, 4th തുടങ്ങുന്ന, 8:30 തുടങ്ങുന്ന കൂടെ എവിടെ സീരിയൽ കാണണം. എല്ലാവരുടെ അടുത്തും പറയണം. 8th അത് എനിക്ക് 4th 8:30 പുതിയ സീരിയൽ തുടങ്ങുന്നുണ്ട്, കൂടെ എവിടെ പോയിരുന്ന് കാണാൻ പറയണം കേട്ടോ. ബിനോയ് താങ്ക് യു, താങ്ക് യു. ഓക്കെ ബൈ ഷിബിൻ, ബൈ, ഗുഡ് നൈറ്റ്. ഉറക്കം വരുന്നുണ്ടോ? 10 മണി, ആ 10 മണി ഒക്കെ എല്ലാവർക്കും ഉറക്കം വരുള്ളൂ. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇപ്പം എല്ലാവരും ഏഷ്യാനെറ്റിൽ. ടോണി ഗുഡ് നൈറ്റ്, ബൈ. ചേച്ചിയാണോ ഏഷ്യാനെറ്റ് കൂടെ എവിടെ എന്ന സീരിയലിൽ നായിക വിപിൻ? അതെ, ഏഷ്യാനെറ്റിൽ പുതുതായി തുടങ്ങുന്ന സീരിയലിൽ ഞാനാണ് നായിക കൂടെ എവിടെ. വിശ്വാസം വന്നില്ല ജീവൻ. ഓക്കെ ബൈ, ഓക്കെ ബൈ ടോണി. നല്ല ആക്ടാണ് വിദ്യ. താങ്ക് യു. വിപിൻ അൻഷിത ചേച്ചിയാണോ നായിക? അതെ ഞാനാണ് നായിക. നായിക വലിയ ദുഃഖമൊന്നും ഇല്ലെങ്കിലും ഞാനാണ് നായിക. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. ജിബിൻ ജോസ് ഓക്കെ ബൈ, ബൈ. അമൽ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ചേച്ചി എനിക്കൊരു ഹായ് തരുമോ? ദേവിക ഹായ്. എത്ര ഹായ്, ഒരുപാട് ഹായ്. എൻ്റെ അമ്മയ്ക്കൊരു ഹായ് പറയുമോ എന്ന് ദേവിക ചോദിച്ചിട്ടുണ്ട്. ഒരു വലിയ ഹായ് അമ്മ, ഒരുപാട് ഒരു വലിയ ഹായ്. അപ്പം ഏഷ്യാനെറ്റില് January 4th 8:30 തുടങ്ങുന്ന കൂടെ എവിടെ സീരിയൽ അമ്മ മറക്കാതെ കാണണം. അമ്മയ്ക്ക് വലിയ ഹായ് തന്നിട്ടുണ്ട്, അപ്പം അമ്മ ഉറപ്പായിട്ടും കാണണം. എൻ്റെ ഹായ് ഓർത്തെങ്കിലും കാണണം. വീട് കൊല്ലത്താണ്, അല്ല സോറി കൊല്ലത്തായിരുന്നു, ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് മാറി. കാണും ചേച്ചി, കട്ട സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ടും വേണം. സുരേഷ് കുമാർ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. ജിബിൻ ജോസ് നോ സീരിയൽ. എന്താ നോ സീരിയൽ? ചേട്ടൻ ഉറപ്പായിട്ടും എൻ്റെ സീരിയൽ കണ്ടേ പറ്റത്തുള്ളൂ. ആഹാ, ചേട്ടന് ഒരുപാട് ഹായ് തന്നല്ലേ. അപ്പം 4th 8:30 തുടങ്ങുന്ന കൂടെ എവിടെ സീരിയൽ ചേട്ടൻ കണ്ടേ പറ്റത്തുള്ളൂ. കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത്, അല്ല സ്ക്രീൻഷോട്ട് അല്ല, ഫോട്ടോ എടുത്ത് അയക്കണം. പണിഷ്മെന്റ്. അൻഷിത ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫായ്സ്. ഞാൻ നേരത്തെ ഒരു ചെറിയ ഹായ് തരും. ഓ ഹായ് ഹായ് ഹായ്. ഹായ് ചേച്ചി, ഐ ആം മധു ഫ്രം
ശ്രീലങ്കയിൽ നിന്ന്. ഹാപ്പി ന്യൂ ഇയർ പ്ലീസ്. ഹായ്, ഹാപ്പി ന്യൂ ഇയർ മണികല. ഹായ് പിപ്പിൻ അഞ്ചിത ബെസ്റ്റ്. ഹായ് ഹായ് ഹലോ വിഷ്ണു. ഹായ് ഹലോ. ഹായ് ഹലോ ദേവിക. താങ്ക് യു ചേച്ചി. താങ്ക് യു ദേവികയുടെ അമ്മ ഇപ്പൊ തന്നെ പേടിച്ച് ഓടിക്കണം. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് പേരൂർക്കട വഴയില്ല. പേരൂർക്കട വഴയില്ല. അവിടെ രാഹുൽ തീർച്ചയായും കാണും. തീർച്ചയായും കാണണം. എല്ലാവരും പറഞ്ഞ് കാണിക്കുകയും വേണം. അപ്പൊ ആരും മറക്കരുത്, ജനുവരി 4 8:00 നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ കൂടെ എവിടെ. പിന്നെ എന്താ വിശേഷം? എല്ലാരും ഫുഡ് കഴിക്കാൻ പോയോ? എല്ലാരും വിചാരിക്കുന്നു ഈ കൊച്ചെന്നായിരുന്നു പറയുന്നത്. അയ്യോ, എന്നാലും എനിക്ക് ഫസ്റ്റ് ലൈവ് വന്നതിൻ്റെ എക്സ്പീരിയൻസും കൂടെ പറയാം. ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടു ഇങ്ങോട്ട്. അതിലെല്ലാം ഒരുപാട് സന്തോഷം. എൻ്റെ ഫസ്റ്റ് ലൈവ് ആണ് FB. ഞാൻ ആദ്യമായിട്ടാണ് FB ലൈവ് വരുന്നത്. താങ്ക് യു. എനിക്ക് ഇത്രയും മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും മറക്കാതെ സീരിയല് കാണണം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ജനുവരി 4 തുടങ്ങുന്ന, അതായത് 8:00 തുടങ്ങുന്ന കൂടെ എവിടെ എന്ന സീരിയൽ നിങ്ങൾ എല്ലാവരും കാണണം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും വേണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ വന്ന് മെസ്സേജ് അയച്ചിട്ട് എല്ലാവരും ഓടിക്കളയരുത്. സീരിയലും കാണണം. സീരിയൽ കണ്ടിട്ട് എനിക്ക് എല്ലാവരും മെസ്സേജ് ഇടണം. എന്നെ ഇഷ്ടമാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അപ്പം നമുക്ക് അത് ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പം എല്ലാവരും എന്താ സീരിയൽ കണ്ട് എനിക്ക് മെസ്സേജ് അയക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കഥ നിങ്ങൾ പറയണമല്ലോ. കുറച്ച് അത് നന്നാക്കാം, അല്ലെങ്കിൽ ഇത് നന്നാക്കാം എന്നൊക്കെ. നല്ലത് മാത്രം പോരാ, ചീത്ത മെസ്സേജ് വയ്ക്കണം. എന്നാലും നമുക്ക് കുറച്ചും കൂടി നല്ലതാക്കാൻ പറ്റും എന്ത് കാര്യമാണെങ്കിലും. അപ്പം അതെല്ലാം പറയണം. എന്നാലും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കണമെങ്കിൽ ബെറ്റർ ആക്കാൻ പറ്റൂ. എനിക്ക് കുറച്ച് ഇത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യണമല്ലോ. ഉണ്ടോ? ഹലോ. എൻ്റെ നെറ്റ് കുറച്ച് പ്രശ്നമായിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ സോറി, അത് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പുതിയ വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാവട്ടെ. അതുപോലെ തന്നെ എനിക്കിന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സീരിയൽ കാണണം. അത് ഞാൻ ഇതൊരു റിക്വസ്റ്റാണ് എൻ്റെ. കാരണം എല്ലാവരും സീരിയൽ കാണണം. കാരണം നിങ്ങളെല്ലാം എനിക്കിവിടെ തന്ന, അതായത് ഇപ്പം തന്നെ ചേച്ചി ലവ് യു എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ജിഷോയി, ആ ഹലോ. എൻ്റെ നെറ്റ് കുറച്ച് പ്രശ്നം, അപ്പം മിക്കവാറും കട്ടാവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ. അപ്പം എല്ലാവരും സീരിയൽ കാണണം. ജനുവരി 4 8:00 കൂടെ ഇവിടെ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളെല്ലാം സപ്പോർട്ട്